ഹായ് ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കല്ലുമ്മക്കായി മസാല ഫില്ല് ചെയ്ത ഒരു വിഭവമാണ്. റംസാനൊക്കെയല്ല വരുന്നത്, അപ്പം ഇതുപോലുള്ള വെറൈറ്റികളായിട്ടുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കാദ്യം കല്ലുമ്മക്കായി മസാല തയ്യാറാക്കാം. അതിനായി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച കല്ലുമ്മക്കായി നന്നായി ഒന്ന് മസാല പിടിപ്പിച്ചിട്ടെടുക്കുക. കല്ലുമ്മക്കായി മസാല പിടിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കൊന്നൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അതിനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായതിനു ശേഷം മസാല പിടിപ്പിച്ച് വെച്ച കല്ലുമ്മക്കായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. 3 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, 1/2 ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, അതുകൂടി നമ്മൾ മസാലേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായി ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്ത് അതുകൂടി മസാലേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇതിനായി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒറോട്ടിക്കെല്ലാം എങ്ങനെയാണ് കുഴക്കുന്നത് അതുപോലെ കുഴച്ചിട്ട് എടുക്കുക. ചൂടുവെള്ളത്തിൽ വേണം ഉപ്പും കൂടിയിട്ടിട്ട് നമ്മൾ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഉണ്ടകളാക്കി ഒന്ന് നന്നായി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഇതേപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി പോകാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നോമ്പൊക്കെയാണ് വരുന്നത്, ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നോമ്പിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായി കൂടി അറിയിക്കാൻ മറക്കരുതേ. ഇപ്പോൾ നമ്മൾ ആ ഉണ്ടകളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. നോമ്പ് തുറക്കുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്സുകളുടെ വീഡിയോ നമ്മൾ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൽ 5-6 വീഡിയോ ഞാനിവിടെ ഐക്കണിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് ഇതെല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ട് വേണം ഇതൊന്ന് 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. അതിനായി ഒരു ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കല്ലുമ്മക്കായി ഉണ്ടകൾ അതിന് മുകളിലേക്ക് വെച്ച് ഒന്ന് 20 മിനിറ്റ് വേവിച്ചെടുക്കുക.
നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കല്ലുമ്മക്കായ ഉണ്ടല്ല നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള കല്ലുമ്മക്കായ ഉണ്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് കൂടി അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.